ഹായ് സുഹൃത്തുക്കളെ, ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വരുന്നതെങ്കിൽ കാത്തു നിൽക്കണ്ട കേട്ടോ, സ്കിപ്പ് അടിച്ചു പോകാം. ഇതൊരു ജസ്റ്റ് ഒരു ഓഫ് റോഡ് വീഡിയോ ആണല്ലോ. കാന്തല്ലൂർ ഒരു വ്യത്യസ്തമായ ഓഫ് റോഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇതുവഴി പോകാറില്ല. നമ്മളിങ്ങനെ ഫ്രീ ഉള്ള ഒരു ദിവസം ഞാനും അച്ചുബായും അതുപോലെ തന്നെ അർണോൾഡും ഞങ്ങൾ മൂന്ന് പേരായിട്ട് നടത്തിയ യാത്രയാണ് കേട്ടോ. അവിടുന്ന് കയറി രണ്ടാമത്തൊരു വളവാണിത്. ഭയങ്കര ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഭയങ്കര കുത്ത് കയറ്റാണിത്. രണ്ടാമത്തെ വളവാണ്. അവിടെ ഇങ്ങനെ കയറിയതേ, ഇവിടുന്ന് ഒരു വളവും കൂടി ഉണ്ട് കേട്ടോ. ഭയങ്കരമായ വളവാണ്. ആ വളവും കൂടി ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓഫ് റോഡ് കേട്ടോ. ഭയങ്കരമായ ഓഫ് റോഡ്. നമ്മൾ ഈ ഓഫ് റോഡ് ഈ സഞ്ചരിച്ച് ഞങ്ങളിങ്ങനെ മുകളിലെത്തിയ സമയത്ത് ഭയങ്കര രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ലാസ്റ്റ് നിങ്ങൾക്ക് എത്തുമ്പോൾ മനസ്സിലാവും. അവിടെ എത്തിയ സമയത്ത് ഒരു വണ്ടി നമുക്ക് വേണ്ടി കാത്തു നിന്നതുപോലെ ഒരു ജീപ്പായിരുന്നു. അതവിടെ കുടുങ്ങിക്കിടക്കായിരുന്നു. നമ്മൾ കെട്ടി വലിച്ച ഒരു സീനൊക്കെ ഉണ്ട് ലാസ്റ്റ്. ഈ കയറുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പറയണ്ട, ഭയങ്കര ഓഫ് റോഡാണ്. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലമാണ്. ചില സ്ഥലങ്ങൾ ഇടിഞ്ഞിട്ടുണ്ട്, വൻ കൊക്കയാണ്. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞാൽ പറയണ്ട. ഇവിടെ നിന്ന് മാത്രമേ കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് നല്ല കുറച്ച് റോഡ് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാനുള്ളൂ. പിന്നെ മൊത്തം റോഡ് ഭയങ്കരമായ ഓഫ് റോഡായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ വലിയ കൊക്കയാണ്. ചില സ്ഥലത്ത് റോഡൊക്കെ പൊളിഞ്ഞിട്ട് മരമൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു റോഡ് പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ ഓഫ് റോഡിൻ്റെ ആ കാടിനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല, അത് ഫീൽ ചെയ്യുമ്പോൾ വേറെ തന്നെ ഒരു രസമാട്ടോ. ഈ കയറി വരുന്ന ഈ വരവാണ്. ഈ ജീപ്പിനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സംഭവമായിട്ടും നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതുമായിട്ട് സഞ്ചരിക്കുമോ അതുപോലെ തന്നെ ഇതുപോലെ ഓഫ് റോഡിലേക്ക് പോകുമ്പോഴാണ് ഈ ജീപ്പ് ഇത്രക്ക് പവർ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭയങ്കര രസമാണ് വലിയ. ഈ മൂന്നാർ യാത്രയ്ക്ക് വരുന്നവർ ഇതുപോലത്തെ ഡിഫറെൻ്റായിട്ടുള്ള അഡ്വഞ്ചർ ഓഫ് റോഡ് സഫാരിയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര രസമല്ലേ. വലിയൊരു എമൗണ്ട് വരുന്നൊന്നുമില്ല. റൂമിന് കൊടുക്കുന്ന പൈസ ആവുള്ളൂ. ഒരു ജീപ്പിൽ ഒരു 7-8 പേര് 10 പേരൊക്കെ പോയിട്ട് നോക്കി. ആകെ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ടിതേ ഇതുപോലുള്ള കാഴ്ചകളും ഇതുപോലുള്ള സ്ഥലങ്ങളും കാണാത്ത സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുക. മാക്സിമം എല്ലാം കാണുക. ഒരുപാട് എന്താ പറയുക അനുഭവങ്ങൾ എക്സ്പീരിയൻസുകളൊക്കെ കിട്ടും. അതൊക്കെ ഒരു വെറൈറ്റി എന്താ പറയുക നമ്മളെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളായിരിക്കും. ഇതേ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളെ പരിചയപ്പെട്ട് കേട്ടോ. ഈ പരിചയപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ആളാണ്. ഇവിടെ തന്നെയാണ് വീട്. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ വീട്ടിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ചു. എന്താ ചോദിച്ചെന്ന് വെച്ചാൽ ഇവിടെ പോവാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീട്ടെടുക്കാൻ പോവാണ്, ചെറിയൊരു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. എൻ്റെ നേരെ മുകളിലോട്ടൊക്കെ പോവാണ്. ഇവിടുത്തെ കുറച്ച് ഭാഗം നല്ല റോഡുണ്ട്. പിന്നീട് അങ്ങോട്ട് ഭയങ്കരമായ റോഡായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 2-5 കിലോമീറ്ററോളം ഓഫ് റോഡ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ വഴി അങ്ങനെ ആരും ടൂറിസ്റ്റുകൾ കൊണ്ടുവരില്ല കേട്ടോ. ദേ ഈ സ്ഥലമാണ് കേട്ടോ, ഇവിടുന്ന് കണ്ടോളൂ. സ്ലിപ്പാകുന്നല്ലേ, അടിപൊളി. എങ്ങനെ കറങ്ങിയത്? ഓ ഇന്നലെ മഴ പെയ്തില്ല, കുടുങ്ങിപ്പോയതല്ലേ. ഫുള്ള് അങ്ങനെ പോവാണ്. കൊറേ ശ്രമിച്ചു നോക്കിന്നല്ലേ, സ്ലിപ്പായി പോണുണ്ട്, മഴ പെയ്തോണ്ട്. നമ്മൾ ഇവിടുന്നാണ് അങ്ങോട്ടേക്ക്. പുള്ളിക്കാരന്റെ വണ്ടി കേട്ടോ, പുള്ളിക്കാരൻ ഇവിടെ പറമ്പൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്ന് നിങ്ങക്ക് എന്തായാലും ഗുണയല്ലേ. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വിളിക്കാനുള്ള സ്ഥലമില്ല. പെട്ടെന്ന് തന്നെ ഇവര് കെട്ടി നമ്മള് വലി തുടങ്ങിട്ടോ. നമ്മള് വളവായതുകൊണ്ട് ഇങ്ങനെ വലിക്കാൻ നോക്കിയതേ, വണ്ടി ഫുള്ളായിട്ട് ഇങ്ങോട്ട് ചേരിഞ്ഞിട്ടോ. ആകെ കുടുങ്ങിന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഇതേ ആശാൻ പുതിയ ഐഡിയ ഉണ്ടെന്ന് കേട്ടോ. അവിടുന്ന് സ്ട്രെയിറ്റ് വലിക്കാൻ പറ്റില്ല. അപ്പൊ അത് എങ്ങനെയാ വലിക്കുക? അതെ, ഇവിടെ ഒരു മരക്കൊമ്പ് കണ്ടു കേട്ടോ. അപ്പൊ ആ കയറെടുത്തിട്ട് ഈ മരക്കൊമ്പിൽ ചുറ്റിയിട്ട് തിരിച്ച് വണ്ടിക്ക് കിട്ടണം. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് വരുമല്ലോ. എന്തൊക്കെ തലയാണ് ഓടുന്നു നോക്കുക. പിന്നീട് ഒന്നും അധികം കൂടുതലും സമയം നമ്മള് കഷ്ടപ്പെട്ടിട്ട് വന്നില്ല കേട്ടോ. രണ്ട് വലി വലിച്ചു വണ്ടി ക്ലിയർ ഇത്രേ ഉള്ളു. അതിനുശേഷം പിന്നെ നമ്മളിത് വണ്ടി കെട്ടി വലിച്ചതിന് ശേഷം പിന്നെ അധികം സമയം ഞങ്ങൾ ഇവിടെ നിന്നില്ല. തിരിച്ചു വന്നു. ഈ വണ്ടി വന്നത് വിറകെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് വിറകെടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. തിരിച്ചു വരുന്ന വഴിക്കുള്ള ഈ റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. റോഡൊക്കെ പൊളിഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ മരമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ. സൈഡിലാണെങ്കിൽ വലിയ കൊക്ക കേട്ടോ. കാണുന്ന പോലെ അല്ല, ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. റൈറ്റ് സൈഡ് തന്നെ വലിയ കൊക്കയാണ്. വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ശേഷം പിന്നെ ഈ വഴി നമ്മൾ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ആ വണ്ടി അവിടെ ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോയത് തന്നെ. പിന്നെ തിരിച്ചത് വഴി തന്നെ നമ്മളിത് ഇങ്ങനെ തിരിച്ചു വരുന്ന രംഗമാണ്. ഓഫ് റോഡ് ഭയങ്കരമായ ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ മൂന്നാർ ഈ ഭാഗത്തൊക്കെ വരുന്നവർ ഇതുപോലെ ഡിഫറെൻ്റായിട്ടുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കും. എല്ലാവരും പോകുന്ന ഓഫ് റോഡ് അത് വേറെയാണ്, കുറച്ചും കൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഓഫ് റോഡ്. അങ്ങനെ നമ്മളെ ഓഫ് റോഡ് വന്നിട്ട് നോക്കിതാ, ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് കിട്ടിയ വെള്ളം കേട്ടോ.
സൂപ്പർ വെള്ളാട്ടോ, അടിപൊളി. ഇത് മലിന്റെ മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇത് ഈ ഇറങ്ങി വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ മെയിൻ റോഡിലേക്കാണ്. കാന്തല്ലൂരിന്റെയും കീഴാന്തന്റെയും ഇടയിലുള്ള ഒരു റോഡാണിത്. ഇത് വലിയ മലയാണ്, ഏറ്റവും ടോപ്പിലേക്ക് വരെ ആ റോഡുണ്ട്. ഇത് സഞ്ചാരയോഗ്യമായിട്ടല്ല ഉള്ളത്, മരമൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ജീപ്പുകൾ മാത്രമേ പോവുള്ളൂ. ഇപ്പോൾ ആദ്യം കുടുങ്ങി കണ്ട ജീപ്പില്ല, അത് മരം എടുക്കാൻ വേണ്ടി ഒരു ജീപ്പാണ്. പിന്നെ മെയിൻ റോഡിലേക്ക് എത്തി സ്ട്രെയിറ്റ് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുന്ന റോഡാണ്. താഴത്ത് കാണുന്ന ചെറിയ ചെറിയ വീടുകൾ, മെച്ചായിട്ട് കാണുന്ന സംഭവങ്ങളൊന്നും കീഴാന്തൂർ എന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വളവ് കഴിഞ്ഞ, ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാന്തല്ലൂർ ബാക്കിൽ കാണുന്നതാണ്, റിസോർട്ടിൽ കാണുന്നത്. ഉള്ളിലോട്ടേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കുറേ വർഷങ്ങൾക്ക്, രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ചാനൽ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്.